പാകിസ്ഥാൻ എണ്ണപാത്രത്തിൽ ഇനി ഒരു തുള്ളിയില്ല. എല്ലാം വറ്റി വരണ്ടു. അല്പം ആശ്വാസം എന്നാൽ റഷ്യ അല്പം എണ്ണ കൊടുക്കാമെന്ന് പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ എണ്ണപാത്രം തട്ടിയെറിയുമോ അഫ്ഗാനിസ്ഥാൻ? നോക്കാം വളരെ വിശദമായി. നമസ്കാരം, ഞാൻ അശ്വതി. സാമ്പത്തിക മാന്ദ്യത്തിനിടെ പാകിസ്ഥാനിൽ ഇന്ധന പ്രതിസന്ധിയും രൂക്ഷം. പാകിസ്ഥാനിൽ എണ്ണ ശേഖരം കുറയുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. കൂടാതെ പാകിസ്ഥാൻ വാങ്ങുന്ന പെട്രോളിയത്തിൻ്റെ ഭൂരിഭാഗവും അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തുകയും ചെയ്യുന്നു. ആഭ്യന്തര പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യം സ്വീകരിച്ച മോശം വിദേശ നയങ്ങളുടെ ഫലമാണ് ഈ പ്രതിസന്ധിയെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഉക്രൈൻ സംഘർഷം ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെയും ബാധിച്ച ഈ സമയത്ത് ഇന്ധന എണ്ണ ഇറക്കുമതിയിൽ പാകിസ്ഥാന് കനത്ത നഷ്ടമാണ് നേരിടേണ്ടി വന്നത്. കൂടാതെ സൗദി അറേബ്യ, ഇന്ത്യ, തുർക്കി എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യയുമായി നിഴൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ നിന്ന് ഇളവ് നേടാൻ പാകിസ്ഥാൻ കഴിഞ്ഞതുമില്ല. അമേരിക്കൻ നിയമങ്ങളായ കൗണ്ടറിംഗ്, അമേരിക്കൻ അഡ്വർടൈസിംഗ് ത്രൂ സാങ്ഷൻസ് എന്നിവ ഉണ്ടായിട്ടും സ്വന്തം വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണിവ. ജനസംഖ്യ കൂടുതലുള്ള ഊർജ്ജ ഇറക്കുമതി രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. എണ്ണ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇറാനേക്കാൾ ഉപരി ഗൾഫ് രാജ്യങ്ങളെയാണ് പാകിസ്ഥാൻ ഇന്ന് ആശ്രയിക്കുന്നത്. സുന്നി ഗൾഫ് രാജ്യങ്ങൾക്ക് ഊന്നൽ നൽകിയതാകാം ഇതിന് കാരണമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. പരസ്പരം അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും പാകിസ്ഥാനും ഇറാനുമായുള്ള ബന്ധത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇറാൻ ഇപ്പോഴും പാകിസ്ഥാന്റെ ആശങ്കയായി തുടരുന്നു എന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായി പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി അടുത്തിടെ ഇറാൻ സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശനത്തിനിടെ അതിർത്തി ഭക്ഷ്യവിപണികളുടെ പ്രവർത്തനവും വാറ്റോ വാണിജ്യവും സംബന്ധിച്ച വിഷയങ്ങളെപ്പറ്റിയും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുതിച്ചുയർന്നിട്ടുണ്ട്. കൂടുതൽ ഫണ്ടിനായി ഇസ്ലാമാബാദ് രാജ്യാന്തര നാണയനിധിയുമായി ചർച്ച നടത്തി വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന പാകിസ്ഥാനിൽ ആരോഗ്യ മേഖലയിലും തിരിച്ചടി രൂക്ഷമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പാകിസ്ഥാനിലെ വിദേശ നാണയ ശേഖരത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇത് അവശ്യ മരുന്നുകളുടെ ഇറക്കുമതിയെ സാരമായി ബാധിച്ചെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കൂടാതെ ആഭ്യന്തര മരുന്ന് ഉൽപ്പാദനത്തിന് വേണ്ട വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിന് ആവശ്യമായ വിദേശ നാണയ ശേഖരവും പാകിസ്ഥാൻ ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത എന്തെന്നാൽ, റഷ്യയിൽ നിന്ന് ബാരലിന് $50 നിരക്കിൽ എണ്ണ വാങ്ങാൻ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം മോശമായ പാകിസ്ഥാൻ നിലവിൽ ബാരലിന് $82.78 എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മോസ്കോയിൽ നിന്നുള്ള ക്രൂഡെണ്ണയുടെ ആദ്യത്തെ ലോഡ് അടുത്ത മാസം അവസാനത്തോടെ പാകിസ്ഥാനിലെത്തും. റഷ്യൻ പോർട്ടുകളിൽ നിന്നുള്ള ക്രൂഡെണ്ണയുടെ ഷിപ്പിങ്ങിനും 30 ദിവസം എടുക്കും. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ പരീക്ഷണാർത്ഥം ഒരു ലോഡ് ഇറക്കുമതി ചെയ്യാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. സാമ്പത്തിക നില അങ്ങേയറ്റം താറുമാറായ പാകിസ്ഥാന് റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ ലഭിക്കുന്നത് വലിയ സഹായമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.